വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൽ നിന്ന് തിരഞ്ഞു മാറ്റിയ സവാള കുറഞ്ഞ വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കേരളത്തിലെ വ്യാപാരികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത മറുനാടൻ മലയാളി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തട്ടിപ്പിനിരയായവർ പൂനെ മലയാളി കൂട്ടായ്മയുടെ സഹായത്തോടെ നൽകിയ പരാതിയെ തുടർന്ന് പൂനെയിലെ ധനോരി കൽവട്ട് സ്കൈ സിറ്റിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന തൃശൂർ പെരിങ്ങാവ് കുടുംബപേരുള്ള പരാഗ് ബാബു അറക്കലിനെയാണ് അറസ്റ്റ് ചെയ്തത്. രണ്ടു മാസം മുൻപ് സവാള വില കുത്തനെ കൂടിയപ്പോൾ കിലോയ്ക്ക് 13 രൂപ പ്രകാരം ടൺ കണക്കിന് സവാള വിൽക്കാൻ ഉണ്ടെന്ന് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തത്. വയനാട് കമ്പളക്കാട് അഷ്റഫ് പഞ്ചാര, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത എറണാകുളത്തെ വ്യാപാരി, കൊട്ടാരക്കരയിലെ ഷൈജു എന്നിവരാണ് പരാഗ് വിരിച്ച വലയിൽ കുടുങ്ങിയവരിൽ ചിലർ. 20 ലക്ഷത്തോളം രൂപ നഷ്ടമായെന്നാണ് ഇവർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. ലോറിയിൽ സവാള ലോഡ് ചെയ്ത് ചിത്രം മൊബൈലിൽ അയച്ചു കൊടുത്ത ശേഷമാണ് അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കാൻ പരാഗ് ആവശ്യപ്പെട്ടിരുന്നത്. ലോഡ് എത്തിയപ്പോൾ മുഴുവൻ സവാളയും ചീഞ്ഞളിഞ്ഞ് പുഴുക്കൾ അരിച്ച നിലയിലായിരുന്നുവെന്ന് തട്ടിപ്പിനിരയായ വ്യാപാരികൾ പറഞ്ഞു. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ വയനാട്ടിലെ വ്യാപാരിയെ പൂനെയിൽ വിളിച്ചു വരുത്തുകയും നാസിക്കിലും മൺമാടിലെ സവാള കൃഷിയിടങ്ങളിലും മറ്റും കൊണ്ടുപോയി നല്ല സവാള തരാമെന്ന് പറഞ്ഞ് പണം ആവശ്യപ്പെടുകയും ചെയ്തു. വീണ്ടും ചതിക്കപ്പെടുമെന്നറിഞ്ഞ വ്യാപാരി കഴിഞ്ഞ മാസാവസാനം പോലീസിനെ സമീപിച്ചെങ്കിലും അവർ കേസെടുക്കാൻ തയ്യാറായില്ല. ഇതിനിടെ പരാഗ് ചിലരെ അയച്ച് ഭീഷണിപ്പെടുത്താനും തുടങ്ങിയതായി ഇവർ പറഞ്ഞു. പൂനെ മലയാളി കൂട്ടായ്മ പ്രവർത്തകർ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട ശേഷം കഴിഞ്ഞ ദിവസം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. തനിക്ക് ലഭിച്ച 50 ടൺ ഉപയോഗശൂന്യമായ സവാള JCB ഉപയോഗിച്ച് കുഴിച്ചു മൂടാൻ മാത്രം 2 ലക്ഷത്തോളം രൂപ ചിലവായതായി എറണാകുളത്തെ വ്യാപാരി പറഞ്ഞു. കേരളത്തിലെ വ്യാപാരികളെ കൂടാതെ ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ന്യൂ കേരള റോഡ്വേസിന് നാസിക്കിൽ നിന്ന് പലതവണ സവാള കയറ്റിയച്ച വാഹന വാടക ഇനത്തിൽ 2.5 ലക്ഷം രൂപ പരാഗ് നൽകാനുണ്ടെന്ന് ഉടമ മാത്യു ചെറിയാൻ പറഞ്ഞു. വിശ്വാസവഞ്ചന, ഭീഷണി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം അറസ്റ്റിലായ പരാഗ് അറക്കലിനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു.